ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق

انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم

അവന്റെ കൃപയും അനുഗ്രഹവും കാരുണ്യവും നമ്മളിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ മുസ്ലിം സമൂഹം ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ഈദുൽ ഫിത്തർ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് സന്തോഷം നിറഞ്ഞ ആഹ്ലാദം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാം രണ്ട് ആഘോഷങ്ങളാണ് നിയമമാക്കിയിട്ടുള്ളത് ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് വലിയ പെരുന്നാൾ അപ്പോൾ ഇത് ചെറിയ തോതിലെങ്കിലും ആഘോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരും പലതരം ഭയാനകമായിട്ടുള്ളൊരവസ്ഥയുണ്ട് ലോകത്ത് കോവിഡ് ബാധിച്ച് അനേകം ആളുകൾ മരണപ്പെട്ടു അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ആ രോഗം ബാധിച്ച് പ്രയാസത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമുണ്ട് വരുമാന നഷ്ടമുണ്ട് സാമ്പത്തിക പരാധീനതകളുണ്ട് എന്നിരുന്നാലും പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം സാധ്യമാകുന്ന രൂപത്തിൽ നമ്മളിത് ആഘോഷിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ് ഈ ദിവസം അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തേണ്ടതുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ لا إله إلا الله والله أكبر، الله أكبر ولله الحمد، الله أكبر كبيرا، الله أكبر كبيرا، الله أكبر وأجل، الله أكبر ولله الحمد പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് അനേകമായിരം ആളുകൾ കോവിഡ് നയൻറ്റീൻ ബാധിച്ചു കൊണ്ട് വളരെ ദുരിതത്തിലാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി നബീദ്രിഹു അലൈഹി വസ്ല്ല ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ സംസാരം പൂർത്തീകരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ റസൂൾ പഠിപ്പിച്ചത് സൊഹൈൽ ബുഖാരിയിലെ ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ കാണാം ദുആ കർബ് അഥവാ വിപത്തിൻ്റെ ദുരന്തത്തിൻ്റെ ഘട്ടത്തിലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന എന്താ പറയുമ്പോൾ വരെ

സഹോദരങ്ങളെ അൽ ഹലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലായുബിൽ വേണ്ടി ധൃതി കാണിക്കാത്തവൻ എന്നുള്ളതാണ് മറ്റൊരർത്ഥം കഴിവുണ്ടായിട്ടും ശിക്ഷ നൽകാതെ ശിക്ഷ പിന്തിപ്പിക്കുന്നവൻ എന്നാണ് അപ്പൊ ആ ഒരു നാമം അള്ളാഹുവിൻ്റെ നാമമാണ് സഹോദരങ്ങളെ അങ്ങനെയുള്ള റബ്ബ് ആ അള്ളാഹു അവന് മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നാണ് പ്രഖ്യാപനം വീണ്ടും പറയുന്നു അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും തന്നെ ഇല്ല റബ്ബു സമാവാതിൽ ആകാശഭൂമികളുടെ സൃ ആകാശ ഭൂമികളുടെ നാഥനായിട്ടുള്ള വറബുൽ അലീം അത്യുന്നതമായ സിംഹാസനത്തിന്റെ രക്ഷിതാബായിട്ടുള്ള അള്ളാഹു ഈ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ ഇന്ന് ലോകം അകപ്പെട്ടിട്ടുള്ള മാരകമായിട്ടുള്ള വൈറസ് അതുകൊണ്ട് ആ പതിനായിരങ്ങളും മരണത്തിന് കീഴടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഏകത്വമാണ് അപ്പോൾ ദുരന്ത ദുരന്തങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് സമൂഹം രക്ഷപ്പെടണമെങ്കിൽ അതിനെല്ലാം മരുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് അള്ളാഹുവിൻ്റെ ഏകത്വം മുറുക പിടിക്കുകയാണ് എന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒന്നുകൂടെ സൂചിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ കുർആി ഇരുപത്തി ഒന്നാം അധ്യായം മഹാനായ യൂനുസ് നബി സംഭവം ആ പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വലിയ ദുരന്തത്തിൽ അപകടത്തിൽ അദ്ദേഹം പെട്ടുപോയപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയുകയാണ് അതേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവൻറെ ഏകത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം അവന്റെ ആരാധന അത് ഏകദൈവ വിശ്വാസമായിരിക്കണം ഏകദൈവ ആരാധനയായിരിക്കണം അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ സഹോദരങ്ങളെ അഭൗതികമായിട്ടുള്ള സഹായ തേട്ടങ്ങള് അത് റബ്ബുൽ റബുൽസത്തിനോട് മാത്രമേ പാടുള്ളൂ പരിശുദ്ധ ഖുർആാനിലെ പതിമൂന്നാം അധ്യായം പതിനാലാമത്തെ സൂക്തത്തിൽ പഠിപ്പിക്കുന്നത് ലഹൂദേവ തു പ്രാർത്ഥന അവനുള്ളതാകുന്നു അള്ളാഹുവിനുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അവനുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കൂ എന്ന് അറിയുക അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭ്യമാവുകയില്ല അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നറിയുക എന്നാൽ വല്ലദീന വല്ല അള്ളാഹുവിനെ പുറമെയുള്ളവരോട് പ്രാർത്ഥിച്ചാൽ ആരാധനകൾ നടത്തിയാൽ അവർ ും ഉത്തരം ചെയ്യുകയില്ല അവർ അമ്പിയാക്കളാകട്ടെ അവർ മഹാന്മാരാകട്ടെ എത്ര മഹത്വക്കളായിരുന്നാലും അവർ ഒട്ടും ഉത്തരം പുറമെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അവരൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല അവരെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക ആ ശക്തികൾ ജടങ്ങളാണ് മരണപ്പെട്ടവരാണ് ജീവനില്ലാത്തവരാണ് അയ്യാനുബൂൻ അവര് തന്നെ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്പിയാക്കൾ അതുപോലെ തന്നെ മറ്റുള്ള മഹത്തുക്കൾ അവര് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അവരെ തന്നെ അള്ളാഹുദാല സൃഷ്ടിച്ചതാണ് അവര് ജടങ്ങളാണ് മരണപ്പെട്ടവരാണ് അവർ ജീവനില്ലാത്തവരാണ് അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് സഹോദരങ്ങളെ അള്ളാഹു ാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിനോട് മാത്രം ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലായെങ്കില് ഷിർക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവല്ലാത്തവർക്ക് നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് എന്ന് പറയുക അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് പങ്കു ചേർക്കുന്നവർ അവർക്ക് അല സ്വർഗം അവർക്ക് സ്വർഗം ലഭ്യമാവുകയില്ല അത് അള്ളാഹു താലെ നിഷിദ്ധമാക്കിയിരിക്കുന്നു അവരുടെ സംഗീതം നരകമാകുന്നു അങ്ങനെ ചെയ്യുന്നവർ ആ ഒരു സഹായികളും ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ ഈ ഉണർത്തുവാനുള്ള ഇരുപത്തിനാലാം അധ്യായത്തിലെ അമ്പത്തിയാറാമത്തെ സൂക്തത്തിൽ പറയുകയാണ് നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അവകാശികൾക്ക്

റസൂൽ പ്രവാചകൻ മുഹമ്മദ് നബി അനുസരിക്കുകയും ചെയ്യുവിൻ കരുണ സഹോദരങ്ങളെ കൊടുക്കണം ൻമ്മദ് അവകാശികൾക്ക് നമ്മൾ സമ്പത്തുകൾ കൊന്നുകൂട്ടി വെച്ചാൽ നിക്ഷേപമാക്കി വെച്ചാൽ അള്ളാഹു ഒൻപതാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങളിൽ പറയുകയാണ് ഫീ സബീലില്ലാ وَبَشِّرُهُمْ بِعَذَابٍ أَلِيمٍ يَوْمَ يُحْمَى عَلَيْهَا فِي نَارِ جَهَنَّمٍ فَتُكْوَى بِهَا جِبَاهُهُمْ وَجْنُوبُهُمْ وَلُهُورُهُمْ هَذَا مَا كَنَسْتُمْ لِأَنفُسِكُمْ സ്വർണവും ും നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ വാഹുബിന്റെ ചെലവഴിക്കാതെ വെക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് സമ്പത്ത് സഹോദരങ്ങളെ നരകത്തിൽ വെച്ച് അത് ചൂടാക്കപ്പെടും ആ ചൂടാക്കിയിട്ടുള്ള സക്കാത്ത് കൊടുക്കാത്ത സമ്പത്തുണ്ടല്ലോ അതുകൊണ്ട് ആ മനുഷ്യരുടെ കൊടുക്കാത്ത ആളുകളുടെ നെറ്റുകളിൽ പാർശ്വഭാഗങ്ങളിൽ മുതുകുകളിലൊക്കെ തന്നെയും ചൂട് വെക്കപ്പെടും എന്നിട്ട് അവരോട് പറയും ഇതാ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക ആസ്വദിച്ചു കൊള്ളുക നിങ്ങള് ജക്കാത്തു കൊടുക്കാതെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ളതാണ് എന്നവരോട് പറയും എന്നാ പരിശുദ്ധ കുർആാന ഓർമ്മപ്പെടുത്തുന്നത് എന്താ പറയുമുള്ളവരെ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ട് അത് കൊടുത്തിട്ടില്ല എങ്കിൽ നിഷേ സത്യനിഷേധികളാണ് എന്നുള്ളതാ എന്ന് വിശുദ്ധ ഖുർആൻ ഏഴാമധ്യായ നാപ്പത്തൊന്നാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ സമ്പത്തുണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കാത്ത മനുഷ്യർ ആ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ കഴിവുള്ള ആളുകൾ അവരുടെ മേൽ ബാധ്യതയാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു ലോകരെ സംബന്ധിച്ച് ആശ്രയമില്ലാത്തവനാകുന്നു അള്ളാഹു ധന്യനാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ആ അത് നമ്മോട് വിട പറഞ്ഞു ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ മുഹമ്മദിനോകത്ത് സാക്ഷി പറയും എന്നുള്ളതാ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റബ്ബുൽ പറയുകയാണ് പരിശുദ്ധ പാരായണം ചെയ്യാതെ മനസ്സിലാക്കി ഉൾക്കൊള്ളാതെ അതിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ അതിനെ അവഗണിച്ചിരിക്കുന്നു എന്ന മുത്തുനബി ഈ സമുദായത്തിനെതിരെ അതിന്റെ അത് പഠിക്കാത്ത അതിനെ ഗൗനിക്കാത്ത ആളുകൾക്കെതിരെ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂക്തത്തിൽ രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ് സൂറത്ത് മുഹമ്മദിലെ അരുാമത്തെ വചനം അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നല്ലേ അവരുടെ ഹൃദയങ്ങൾക്ക് താഴെട്ടിരിക്കുകയാണോ എന്ന് സഹോദരങ്ങളെ ഖുർആൻ പഠിക്കണം ഖുർആൻ പഠിച്ചാലാണ് രക്ഷയുള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട്

കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒരു ഒരു തരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു ആരാണവർ അള്ളാഹാൻ്റെ അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ബൈഹാർട്ടാക്കുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ആയത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട് കുർആാനെ മാറോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളെ കുറിച്ചാണ് ആ പറയുന്നത് അവർ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആളുകളാണ് എന്ന് മഹാനായ നബിദിരിമേനി സ്വല്ലാഹു അലഹി വസ്സലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് മുതിർന്ന ആളുകൾക്ക് നന്മ ചെയ്യുക മാതാവിനും പിതാവിനും നന്മ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ അവർക്ക് സേവനങ്ങൾ ചെയ്യുക അവർക്ക് ഹിദ്മത്ത് ചെയ്യുക അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക അവർക്ക് സാന്ത്വനം നൽകുക അവരുടെ മനസ്സിൽ സന്തോഷം നിറക്കുക ആരെങ്കിലും മാതാപിതാക്കൾ ആക്ഷേപിച്ചാൽ അത് വലിയ പാപമാണ് പ്രിയ് വമ്പിച്ച പാപമാണെന്ന് ഹബീബാൻ പഠിപ്പിച്ചിട്ടുണ്ട് ബുഖാരിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതാം നമ്പറിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് പറയാം ാണ് എന്താണ് വൻ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളെ ആക്ഷേപിക്കുക നിന്ദിക്കുക അവഗണിക്കുക അവരോട് അപമര്യാദയായി പെരുമാറുക അങ്ങനെയുള്ള സംഗതികളാണ് ഓർക്കുക പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ

ആ റബിനെ നിങ്ങൾ സൂക്ഷിക്കണം വല്ല അർഹാം കുടുംബ ബന്ധങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ അള്ളാഹ് ആ വിഷയത്തിൽ അള്ളാന്റെ സൂക്ഷിക്കണം എന്നുള്ളതാണ് കുടുംബ ബന്ധം വിച്ഛേദിച്ചുകൂടെ പ്രിയമുള്ളവരെ അത് തീർച്ചയായും അള്ളാഹു നിങ്ങളെ കൊണ്ടിരിക്കുക തന്നെയാകുന്നു എന്ന സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഒരു മെസ്സേജ് ഇമാം തുറമുദി അദ്ദേഹത്തിന്റെ സുനില ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാം നമ്പറായിട്ട് പറയുന്നു സഹോദരങ്ങളെ നിങ്ങൾ ജനങ്ങളോട് കരുണ കാണിക്കുക ഭൂമിയിലുള്ളവരോട് കരുണ കാണി കാണിക്കുക എന്നാൽ ആകാശത്തുള്ള റബ്ബുൽ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതുപോലെ തന്നെ തങ്ങളുടെ ഇണയുടെ മരണം കൊണ്ട് പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുള്ള അനേകം ജനങ്ങളുണ്ട് അവർക്കൊന്ന് സ്വാന്ദ് അവരോടൊന്ന് ആർദ്രമായി പെരുമാറുവാൻ നമ്മൾ തയ്യാറാകണം മഹാനായ നബി നബിദിഅലൈ വസ്ലമ പഠിപ്പിച്ചു ബുഖാരി വചനത്തിൽ കാണാം അലൽ അർമിലത്തി വൽ കൽ ഫീ ലൈല നഹാർ അതായത് സഹോദരങ്ങളെ വിധവകളുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവൻ അഗതികളുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവൻ അവര് രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവനെ പോലെയാണ് അല്ല എങ്കിൽ അവനെ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയും പകലിൽ നോമ്പനുഷ്ഠിക്കുന്നവനെ ഒമ്പനിഷ്ഠിക്കുന്നവനെ പോലെയുമാണ് വലിയ പ്രതിഫലമാണ് അവന് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ പരലോക ചിന്ത അതെപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം കൊറോണ ബാധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ യുവാക്കളായ ആളുകൾ പോലും നിരന്തരം മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് മരണ ചിന്തയുണ്ടാകണം പരലോക ചിന്തയുണ്ടാകണം പരലോക വിശ്വാസം മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ സൂക്തത്തിൽ പറയുകയാണ് പറയുകയാൾ ും നാളെ എന്താണ് സംഭവിക്കുക സമ്പാദിക്കുക എന്നറിഞ്ഞുകൂടാ എപ്പോഴാണ് ഈ ഭൂമിയുടെ ഏത് കോണിൽ വെച്ചാണ് മരണം അവന് നേരിടേണ്ടി വരിക എന്ന് അവൻ ഖബീർ നിശ്ചയം അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ അങ്ങനെ え പാകപ്പെടുത്തി വിശ്വാസമൂട്ടിയുറപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അള്ളാഹു താല മഹുഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നോട്ടേറെ ആളുകളുണ്ട് വസീയത്ത് പ്രാർത്ഥിക്കാനും വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് റഹ്മാൻ ആയ നാഥ അവർക്ക്ഫ നൽകിയണമേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ ഈമാനോടുകൂടെ ശരിയായ വിശ്വാസത്തോടു കൂടെ തിരുസുന്നത്തും ും പിടിച്ചുകൊണ്ട് തിരുസുന്നൊണ്ട് മാർഗത്തിലെ മുന്നോട്ട് പോകാൻ സർവ ലോകരക്ഷിതാവായ നാഥ സാധുക്കളായണമേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്ത് വന്നുപോയിട്ടുള്ള പോരായ്മകൾ തെറ്റുകൾ റബ്ബേ നീ മാപ്പ് നൽകുന്നവനാണല്ലോ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും അനിൽ ആലമീൻ ചെയ്യണമേൻ